ലോക്ക്ഡൌൺ കാലത്ത് ക്ഷീരോത്പാദകരും പ്രതിസന്ധി നേരിടുകയാണ്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നതും യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും പാൽ ഉൽപ്പന്നയെ ദോഷകരമായി ബാധിച്ചു. സംഭരിച്ച പാൽ വിറ്റഴിക്കാൻ കഴിയാതെ മിൽമയും പ്രതിസന്ധിയിലായി. അനുകൂലമായ കാലാവസ്ഥയിൽ പാൽ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടും വിറ്റഴിക്കാനാവാത്ത പ്രതിസന്ധിയിലാണ് ക്ഷീര കർഷകർ. പാൽ വിൽപ്പനയിലുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് മിൽമയ്ക്ക് പിന്നാലെ ക്ഷീര കർഷകരും പ്രതിസന്ധിയിലാണ്. പാലിന് പുറമെ നെയ്യും തൈരും അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ കച്ചവടവും കുറഞ്ഞു. ഹോട്ടലുകളും തട്ടുകടകളും അടച്ചതും ക്ഷീര കർഷകർക്ക് പുറമെ ക്ഷീരസംഘങ്ങൾക്കും ഇരട്ടടിയായതായി പാലാ ക്ഷീര വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി ജോജോ പറഞ്ഞു. പാലുൽപാദനം വലിയ രീതിയിൽ വർദ്ധിച്ചപ്പോൾ അവരുടെ പാല് സംഘങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല. ക്ഷീര കർഷകർ പാലുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. മിക്കവരും അത് സംഘങ്ങൾക്കാണെങ്കിലും ഈ പാല് വിൽക്കാൻ സ്ഥലം കാണില്ല. വിവാഹങ്ങൾ മറ്റുള്ള ആഘോഷങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. അതുപോലെ ടൗണിലേക്കുള്ള ആൾക്കാരെ വരവും കുറച്ചുകൊണ്ട് വിൽപ്പന വളരെ ഇടിവുണ്ടായിരിക്കുന്നത്. ഞങ്ങളീ പാൽ മുഴുവൻ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് വിൽക്കാൻ സ്ഥലമില്ല. മരിസ്ഥാനം പോലുള്ള ചാരിറ്റി സൊസൈറ്റികളെ ഞങ്ങൾ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് പാല്. ഇത്തവണ വേനൽ മഴ ശക്തമായതിനാൽ പാലുൽപാദനം വർദ്ധിച്ചതിനാൽ വരുമാന നേട്ടം പ്രതീക്ഷിച്ച കർഷകരാണ് ഇതോടെ വീട്ടിലായത്. പ്രതിസന്ധി രൂക്ഷമായതോടെ രണ്ടു നേരം പാലെടുത്തിരുന്ന സംഘങ്ങൾ ഇപ്പോൾ ഒരു നേരം മാത്രമാണ് പാലെടുക്കുന്നത്. സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാല് മിച്ചം വന്നാൽ അത് കേടായി പോകും. അതുകൊണ്ടാണ് ക്ഷീരകർഷക പാലുകൾ കട്ട് ചെയ്യുന്നത്. ഉച്ച കഴിഞ്ഞുള്ള പാൽ സംഭരണം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നത്. അത് ക്ഷീരകർഷകരെ വളരെ ദുരിതമാണ് അനുഭവിക്കുന്നത്, ഉണ്ടാകുന്നത്. അവർക്ക് ആ പാല് മറ്റ് സ്ഥലങ്ങളിൽ വിൽക്കാനും സമയമില്ല. അതുകൊണ്ട് ഉൽപ്പാദനത്തിൽ കുറവ് വരുത്താൻ ഞങ്ങൾ പറഞ്ഞെങ്കിലും അങ്ങനെ കുറവ് വരുത്തിയാൽ പശുക്കൾക്ക് ക്ഷീണം ഉണ്ടാകുന്നുണ്ട്. അവർ ഉൽപ്പാദനത്തിൽ കുറവ് വരുത്തുന്നില്ല. വേനലിൽ പാലിൻ്റെ അളവ് കുറയുന്നതാണ്. മഴ ലഭിച്ചതിനാലും പുല്ല് സമർത്ഥമായതിനാലും പാൽ ഉൽപ്പാദനം കുറഞ്ഞിട്ടില്ല. ക്ഷീരവകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഏപ്രിൽ മെയ് മാസങ്ങളിലായി 5% പാൽ അധികം ലഭിച്ചു. ഒരു സംഘത്തിൽ ശരാശരി 50 ലിറ്റർ പാലിൻ്റെയെങ്കിലും വർധനയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൗണിന് ശേഷം ജില്ലയിൽ ക്ഷീര കർഷകരുടെ എണ്ണത്തിൽ 40% വർധനയുണ്ടായിട്ടുണ്ട്. ഒരാൾ 1.5 ലിറ്റർ പാലെങ്കിലും അധികം വാങ്ങി ക്ഷീര കർഷകരെ പിന്തുണയ്ക്കണമെന്നാണ് ക്ഷീര വികസന വകുപ്പിൻ്റെ ചലഞ്ച്, എങ്കിലും ജില്ലയിൽ പ്രായോഗികമായിട്ടില്ല. ജില്ലയിലെ 242 സ്റ്റോറുകളിലായി പ്രതിദിന 1 ലക്ഷം ലിറ്റർ പാൽ സംഭരിക്കുന്നുണ്ട്. ലോക്ക്ഡൗണിൽ ജനങ്ങൾ വെളിയിലിറങ്ങാത്തതിനാൽ പാലിൻ്റെ ചെലവും കുറഞ്ഞിരിക്കുകയാണ്. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.